നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറല്ലെന്ന് ആവർത്തിച്ച് മന്ത്രി സജി ചെറിയ. മറ്റു വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നും മന്ത്രി തന്നെ പറയുന്നു. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പറയുന്നത് വേറെ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ്. അതൊന്നുമല്ല നമ്മുടെ മുന്നിലുള്ള പ്രധാന വിഷയം. സർക്കാർ വെച്ച റിപ്പോർട്ട് പുറത്തുവിടണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും സജി ചെറിയ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടാൽ പുറത്തുവിടണമെന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്ന് മന്ത്രി തന്നെ ചോദിക്കുന്നു. കുറച്ചുകൂടി ശക്തമായ നിയമം ആവശ്യമാണെന്നും ആർക്കും പരാതിയില്ലാത്ത തരത്തിൽ നിയമം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടിലെ ഉള്ളടക്കം സർക്കാർ അംഗീകരിച്ചു, അതാണ് പ്രധാനം. അല്ലാതെ റിപ്പോർട്ട് തള്ളിക്കളയുകയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് ശക്തമായ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ആ നിയമം നിലനിൽക്കേ തന്നെയാണ് സിനിമാ രംഗത്തു നിന്നും പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വനിതകളുടെ സുരക്ഷിതത്വ ബോധം ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ശക്തമായ നിയമം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ സംഘടനയായ WCC പറഞ്ഞിരുന്നു. സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണവെയാണ് WCC നിലപാട് വ്യക്തമാക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നടത്തിയ ചർച്ച നിരാശാജനകമാണെന്നും WCC അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ വ്യക്തതയില്ല. റിപ്പോർട്ടിലെ രഹസ്യാത്മകത സൂക്ഷിച്ച് റിപ്പോർട്ട് പുറത്തുവിടണമെന്നും WCC പറയുകയുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ പത്മപ്രിയ, ബീനാ പോൾ, ആശ ജോർജ് എന്നിവരാണ് WCC പ്രതിനിധികളായി എത്തിയത്. അമ്മ ഫെഫ്ക ഫിലിം ചേംബർ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിലേക്ക് മാക്ട ഫെഡറേഷനെ ക്ഷണിച്ചിരുന്നില്ല. നടന്മാരായ ഇടവേള ബാബു, സിദ്ദിഖ്, മണിയൻപിള്ള, രാജു എന്നിവരാണ് അമ്മയുടെ പ്രതിനിധികളായി എത്തിയത്. മാത്രമല്ല നിരോധിതവും നിയമവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടികൾ വേണമെന്നും വീഴ്ച വരുത്തുന്നതിനെ ശിക്ഷ ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസവും ഗതാഗത സൗകര്യവും ഏർപ്പെടുത്തണം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരെ നിർമ്മാതാവ് ജോലിക്ക് നിയോഗിക്കരുത്. ഒരു സ്ത്രീക്കെതിരെയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയോ അതുപോലെ മറ്റു പ്രയോഗങ്ങൾ നടത്തുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക പിന്തുണ നൽകണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. തിരക്കഥയിൽ സ്ത്രീകളുടെ കാഴ്ചപ്പാട് കൂടി ഉൾപ്പെടുത്തണം. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിൽ നിരോധം ഏർപ്പെടുത്തണം. തുല്യവേതനം ഉറപ്പാക്കണം. പരാതി പരിഹാരത്തിനായി സംവിധാനം ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcast.